നമ്മളെ രസകം വന്നാൽ ഇപ്പോൾ ഏറ്റവും കൂടുതൽ ഡിപ്പെൻഡ് ചെയ്യുന്നത് ലാബുകളെയാണ്. ബ്ലഡ് ടെസ്റ്റ്, യൂറിൻ ടെസ്റ്റ്, സലൈവ ടെസ്റ്റ്, അങ്ങനെ അങ്ങനെ ഒരുപാട് ടെസ്റ്റുകൾ. ഈ ഒരു കാറ്റഗറിയിൽ വരുന്ന കോഴ്സസാണ് പാരാമെഡിക്കൽ കോഴ്സസ്. നമ്മൾ പാരാമെഡിക്കൽ കോഴ്സസിലെ ഒരുപാട് സെഷൻസിനെ പറ്റി ഓൾറെഡി സംസാരിച്ചിട്ടുണ്ട്. എന്നാൽ ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് അതിൽ ഏറ്റവും കൂടുതൽ നമുക്ക് ഫെമിലിയർ ആയിട്ടുള്ള അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ നമ്മൾ കേട്ടിട്ടുള്ള രണ്ട് കോഴ്സുകളാണ് MIT, MLT. ഈ രണ്ട് കോഴ്സസിൻ്റെ ഡീറ്റെയിൽസ് ആണ് ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത്. രണ്ട് കോഴ്സസിനും കോമൺ ആയിട്ട് ഒരുപാട് കാര്യങ്ങളുണ്ട്. അതുകൊണ്ടാണ് ഒറ്റ വീഡിയോയിൽ നമ്മൾ രണ്ട് കോഴ്സസിനെയും പറ്റി പറയുന്നത്. ഫസ്റ്റ് വൺ ആണ് അതിൻ്റെ എലിജിബിലിറ്റി എന്ന് പറയുന്നത്. എലിജിബിലിറ്റി എന്ന് പറയുന്നത് ഇത് രണ്ട് തരത്തിലാണ് കോഴ്സസ് വരുന്നത്. ഒന്ന് ഡിപ്ലോമ ആയിട്ടും അതുപോലെ ഒന്ന് BSc ആയിട്ടും. ഡിപ്ലോമ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് 10th കഴിഞ്ഞിട്ടുള്ള ഒരാളാണ് നിങ്ങളെങ്കിൽ 3 years ഡിപ്ലോമ എടുക്കാം. അല്ല പ്ലസ് ടുവിന് സയൻസ് അല്ലാതെ വേറെ ഏതെങ്കിലും സ്ട്രീമാണെന്നുണ്ടെങ്കിൽ 2 ഇയർ ഡിപ്ലോമ ചെയ്യാനായിട്ട് പറ്റും. അല്ല നിങ്ങൾ പ്ലസ് ടുവിന് ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി പഠിച്ചിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഡയറക്റ്റ് ആയിട്ട് BSc MIT അല്ലെങ്കിൽ BSc MLT എടുക്കാനായിട്ട് പറ്റും. ഇനി ഇതിൻ്റെ ഡ്യൂറേഷൻ. ഡ്യൂറേഷൻ എന്ന് പറയുന്നത് ഡിപ്പെൻസ് ആണ്. ചില കോളേജസിൽ 3 years ആയിട്ട് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ചില കോളേജസിൽ 3+1 ഇയർ ആയിട്ട് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. 3 വർഷം ഇവർക്ക് കോഴ്സും 1 ഇയർ ഇൻറ്റേൺഷിപ്പ് ആയിട്ടുമാണ് പ്രൊവൈഡ് ചെയ്യുന്നത്. ഏകദേശം ഒരു ആവറേജ് ഫീസ് എന്നൊക്കെ വരുന്നത് ഒരു 3-4 lakhs ആണ് നിങ്ങൾക്ക് ഈ 3 വർഷം അല്ലാന്നുണ്ടെങ്കിൽ 4 വർഷം പഠിക്കാനായിട്ട് ടോട്ടൽ കോസ്റ്റ് വരിക. ഇനി എന്താണ് MLT? MLT എന്താണെന്ന് നിങ്ങൾക്ക് പ്രത്യേകം ഞാൻ പറഞ്ഞു തരേണ്ട കാര്യമൊന്നുമില്ല. നമ്മൾക്ക് ഏറ്റവും ഫെമിലിയർ ആയിട്ടുള്ള ഒരു കാറ്റഗറി തന്നെയാണ്. നമ്മളിപ്പോൾ എന്ത് പനിയായിട്ടോ ജലദോഷമായിട്ടോ എങ്ങനെ ഹോസ്പിറ്റലിൽ പോയാലും ആദ്യം തന്നെ പറയുന്ന കാര്യങ്ങളാണ് യൂറിൻ ടെസ്റ്റ്, ബ്ലഡ് ടെസ്റ്റ്, സലൈവ ടെസ്റ്റ്, ആ കാര്യങ്ങളൊക്കെ. അങ്ങനെ വിവിധ തരം ടെസ്റ്റുകളിലൂടെ നമ്മുടെ രോഗം എന്താണ് അല്ലെങ്കിൽ നമുക്ക് എന്തൊക്കെ ഇൻഫെക്ഷൻസ് ആണ് വന്നിട്ടുള്ളത് എന്ന് കണ്ടുപിടിക്കുന്ന ഒരു കാറ്റഗറിയാണ് MLT വരുന്നത്. അല്ല MIT എന്ന് പറഞ്ഞാൽ മെഡിക്കൽ ഇമേജിങ് ടെക്നോളജി. നമ്മളുടെ ശരീരത്തിന് റേഡിയേഷൻ കൂടി, അതായത് നമ്മളുടെ ശരീരത്തിൻ്റെ ഉള്ളിൽ എന്തൊക്കെയാണ് നടക്കുന്നത്, ലൈക്ക് ഇപ്പം നമ്മൾ എന്തൊരു മസിൽ പെയിനായിട്ട് പോയാലോ, ഒടിവ്, ചതവ് എന്തായിട്ട് പോയാലോ ആദ്യം പറയാം നമ്മൾ സ്കാൻ ചെയ്ത് നോക്കാനാണ്. അങ്ങനെ നമ്മുടെ ബോഡിക്കകത്ത് എന്തൊക്കെയാണ് നടക്കുന്നത് എന്നുള്ളത് കണ്ടുപിടിച്ച് അതിനനുസരിച്ചുള്ള ട്രീറ്റ്മെൻറ്റ്സ് എടുക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നത് ഈ മെഡിക്കൽ ഇമേജിങ് ടെക്നോളജി സെക്ഷനാണ്. അങ്ങനെയാണ് ഇതിൻ്റെ ഒരു കോഴ്സിനെ സിമ്പിളായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇത്രയാണ് കോഴ്സ് വരുന്നത്. ഇപ്പോൾ MLT ആണെന്നുണ്ടെങ്കിൽ പാരൻസിനും കുട്ടികൾക്കൊന്നും പ്രശ്നമില്ല. കോഴ്സിന് അവർ ഒരുപാട് പേര് എൻക്വയറി വരുന്നുണ്ട്, നല്ല കോളേജസ് നോക്കി എടുക്കുന്നുണ്ട് എല്ലാമുണ്ട്. പക്ഷേ MIT കാര്യം വരുമ്പോൾ പാരൻസിനാണെന്നുണ്ടെങ്കിലും കുട്ടികൾക്കാണെന്നുണ്ടെങ്കിലും ഒരു കൺസേൺ ഉണ്ട്. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് നമ്മുടെ റേഡിയേഷനൊക്കെ കൊണ്ടുള്ള ഒരു പരിപാടിയല്ലേ. അപ്പോൾ കുട്ടികൾക്ക് ഭാവിയിൽ എന്തെങ്കിലും പ്രശ്നം വരും, അല്ലെങ്കിൽ ഈ ഒരു ഫീൽഡിൽ നിൽക്കുന്നവർക്ക് റേഡിയേഷൻസ് കണ്ടിന്യൂസ്ലി അടിച്ചിട്ട് അവർക്ക് എന്തെങ്കിലും ഇഷ്യൂസ് വരുമോ, അങ്ങനെയുള്ള ഒരു കൺസേൺ ഒരുപാട് പേര് നമ്മുടെ അടുത്ത് ചോദിക്കുന്നുണ്ട്. പക്ഷേ നമ്മളൊരു കോവിഡ് വന്ന സമയത്തും ഇതുപോലെ തന്നെ ആരോഗ്യ മേഖലയിലുള്ള ഒരുപാട് പേര് വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിനനുസരിച്ച് അവര് ബാരിയേഴ്സ് വെച്ചിട്ടാണ് ചെയ്തുകൊണ്ടിരുന്നത്. അവരുടെ ബോഡിയിലേക്ക് എഫക്ട് ചെയ്യാതുള്ള ഫുൾ എക്യുപ്മെന്റ്സ് വെച്ചിട്ടാണ് അവർ ചെയ്തിട്ടുണ്ടായിരുന്നത്. സെയിം തിങ് ആണ് ഇവിടെയും വരുന്നത്. ഇപ്പൊ റേഡിയേഷനിൽ തന്നെ എല്ലാ റേഡിയേഷൻസും ഹാംഫുൾ അല്ല. ഇപ്പൊ ചില അസുഖങ്ങൾ നമ്മൾ ക്യൂർ ചെയ്യാനാണെങ്കിലും ചില റേഡിയേഷൻസ് ഉപയോഗിക്കുന്നുണ്ട്. സോ എല്ലാ ഹാംഫുൾ ആയിട്ടുള്ള റേഡിയേഷൻസ് അല്ല. പിന്നെ ഈ ഒരു ഫീൽഡിൽ നിൽക്കുന്നവർ അവരുടെ ബോഡിക്ക് ഒന്നും സംഭവിക്കാതെ ഇരിക്കാനുള്ള എല്ലാ ബാരിയേഴ്സും എക്യുപ്മെന്റ്സും യൂസ് ചെയ്തിട്ടാണ് ചെയ്യുന്നത്. സോ അങ്ങനെ ഒരു ടെൻഷൻ്റെ ആവശ്യമില്ല. നിങ്ങൾക്ക് ധൈര്യമായിട്ട് തന്നെ നിങ്ങളുടെ മക്കൾക്ക് ഒരു സേഫ് ഫ്യൂച്ചർ വേണമെന്നുണ്ടെങ്കിൽ തിരഞ്ഞെടുക്കാൻ പറ്റിയ കോഴ്സസ് തന്നെയാണ് MIT യും MLT യും. പിന്നെ MIT MLT ഒക്കെ പഠിച്ചു ഇറങ്ങിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കേരളത്തിൽ ഒരു സ്റ്റാർട്ടിങ് സ്റ്റേജ് സാലറി വരുന്നത് ഒരു 25,000 രൂപയൊക്കെയാണ് സ്റ്റാർട്ടിങ് സാലറി വരുന്നത്. പിന്നെ BSc കഴിഞ്ഞാലാണെന്നുണ്ടെങ്കിലും ഡിപ്ലോമ കഴിഞ്ഞാലാണെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ ഡിപ്ലോമ കഴിഞ്ഞിട്ടാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് BSc ലാറ്ററൽ എൻട്രി ആയിട്ട് അഡ്മിഷൻ എടുക്കാനായിട്ട് പറ്റും. അല്ല BSc കഴിഞ്ഞിട്ടാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിൻ്റെ ഹയർ സ്റ്റഡീസ് ഉണ്ട്, MSc ഉണ്ട്. ഇപ്പോൾ MSc ഒക്കെ കഴിഞ്ഞിട്ടാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കൊരു ലാബ് ഇൻചാർജ് ആയിട്ട് വരെ വർക്ക് ചെയ്യാൻ പറ്റും. നല്ല ഹൈ പെയ്ഡ് സാലറി ഒക്കെയാണ് വരുന്നത്. സോ പാരാമെഡിക്കൽസ് എന്ന് പറയുമ്പോൾ തന്നെ നിങ്ങൾക്ക് ധൈര്യമായിട്ട് എടുക്കാൻ പറ്റും. ഏത് കോഴ്സ് എടുത്താലും നിങ്ങൾക്ക് പഠിച്ചിറങ്ങുമ്പോൾ തന്നെ ജോലിയും കാര്യങ്ങളൊക്കെ കിട്ടും. അതിൽ തന്നെ മോസ്റ്റ് പോപ്പുലർ ആയിട്ടുള്ള, മോസ്റ്റ് ഡിമാൻഡഡ് ആയിട്ടുള്ള കോഴ്സസ് മാത്രമാണ് നമ്മളിവിടെ പറയുന്നത്. പിന്നെ ഏറ്റവും കൂടുതൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് നിങ്ങൾ പഠിക്കുന്ന കോളേജ്. ഏത് കോളേജാണ് നിങ്ങൾ പഠിക്കാൻ ഉപയോഗിക്കുന്നത് എന്നുള്ളത് നിങ്ങളുടെ കരിയറിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. സോ കോളേജ് എടുക്കുമ്പോൾ വളരെയധികം ശ്രദ്ധിക്കുക. സ്വന്തമായിട്ട് ഹോസ്പിറ്റലുള്ള അല്ലെങ്കിൽ മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലുള്ള കോളേജസ് മാത്രം എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. എന്നാലാണ് നിങ്ങൾക്ക് കറക്റ്റായിട്ട് ഇൻറ്റേൺഷിപ്പ് കിട്ടുള്ളൂ.
ഏറ്റവും പുതിയ മോഡലിലുള്ള എക്യുപ്മെന്റ്സിൽ നിങ്ങൾക്ക് കാര്യങ്ങൾ ചെയ്ത് പഠിക്കാൻ പറ്റുള്ളൂ. അങ്ങനെ ചെയ്ത് പഠിച്ചാലാണ് നിങ്ങൾക്ക് ഒരു എക്സ്പീരിയൻസ് കിട്ടുള്ളൂ, നാളെ ജോലിക്ക് പോകുമ്പോൾ നല്ലോണം പെർഫോം ചെയ്യാൻ പറ്റുള്ളൂ. സോ കോളേജ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. ഈ വർഷത്തേക്ക് ആണെന്നുണ്ടെങ്കിൽ, അതായത് 2023 വേണ്ടിയിട്ടാണെന്നുണ്ടെങ്കിൽ, വളരെ കുറച്ച് ഹോസ്പിറ്റൽസ് അല്ലെങ്കിൽ കോളേജസ് മാത്രമാണ് ഇനി അവൈലബിൾ ആയിട്ടുള്ളത്. ഇതുവരെ അഡ്മിഷൻസ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇമ്മീഡിയറ്റ്ലി ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. പിന്നെ എനിക്കറിയാം ഇനിയും ഒരുപാട് ഡൗട്ട്സ് ഉണ്ടാവാം നിങ്ങൾക്ക്. ധൈര്യമായിട്ട് ഞങ്ങളെ വിളിക്കാം. എന്ത് ഡൗട്ട്സ് ആണെങ്കിലും ക്വരീസ് ആണെന്നുണ്ടെങ്കിലും കോളേജസിന് വേണ്ടിയിട്ടാണെന്നുണ്ടെങ്കിൽ താങ്ക് യു.